an actor, singer, IPA producer. And I must say this, you are courageous. Today in Red Carpet, I have with me Mamta Mohandas. Hi, hello Mamta. Welcome to my show. Hi, Mike. Thank you so much for having me. Okay, so how are you doing? I'm doing great. Vayangar accent lernalo introduction. Adu verade thodakkathil oru panjini odita ini adu undavilla. Nammal record idinu tottu munpu Los Angeles nu vannadondayirikku. Maybe I yes. Idanu parayana Los Angeles nu Keralathilekku maariyo Mamta Mohandas. Maarilla 2021 aa maattam undavum. 2021 la maattam undavum. Red Carpet with RJ Mike. Mamta, M-A-M-T-A ആണോ? സത്യത്തിൽ എന്റെ പേരന്റ്സ് എന്റെ പേര് ഇട്ടിരിക്കുന്നത് എം എ എം ടി എച്ച് എ ആണ്. ഞാൻ വളർന്ന് കുറച്ചും കൂടെ കൂളാകാൻ വേണ്ടി ആ എച്ചങ്ങ് എടുത്ത് മാറ്റി. ഇതായിരുന്നു ചോദിച്ചത്. കാരണം ഞാൻ എങ്ങാണ്ടൊക്കെ കണ്ടത് എം എ എം ടി എച്ച് എന്നാണ്. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയപ്പോ എം എ എം ടി എ ടി എ. അപ്പൊ മേബി ഞാൻ ഇനി മറ്റേ ന്യൂമറോളജിക്കലി ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളും എം എ എം ടി എ ആണ്. ബാങ്കിലടക്കം എം എ എം ടി എ ആണ്. എന്നിട്ട് കൂളാകാൻ വേണ്ടി പേര് മാറ്റിയിട്ട് ശരിക്കും കൂളായോ? വെറുതെ ഇരിക്കുന്നത് അവിടെ എന്തിനാണ് എല്ലാം അധികം പറ്റുന്ന പൊതുവെ പറയാറ്. പിന്നെ അവിടെ നിന്നൊക്കെ എല്ലാരും എന്നെ മംതാന്ന് വിളിക്കുന്നത്. No. Mamta Mohandas. Mohandas. Yes. Okay. So, Mamta Mohandas. Yes. I think numerologically, I'm going to say that I'm going to say that I'm going to say that I'm going to say that. I'm going to say that I'm going to say that. I'm going to say that I'm going to say that. Numerologically. I'm going to say that I'm going to say that. എന്തോ ഭാഗ്യത്തിന് അന്ന് മറ്റേ വേറെ ഏതൊരു ആക്ട്രസിന്റെ പേര് രംഭ എന്ന് മാറ്റിയതുപോലെ എന്റെ പേര് ഹരിഹരൻ സാറ് മാറ്റിയില്ല. ഹരിഹരൻ സാറ് എല്ലാവരുടെയും പേര് മാറ്റിയിട്ടുണ്ട്. മംത എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോ അത്യാവശ്യം ഒരു ഫൈറ്ററുകളാണ്, അല്ലെങ്കിൽ കുറച്ച് റിസർവ്ഡ് ആണ്, കുറച്ച് ബോൾഡ് ആണ് എന്നൊക്കെയുള്ള കുറെ പുറംചട്ടകൾ അല്ലെങ്കിൽ പുറംമോടികളാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. അതിനപ്പുറം അധികം പേഴ്സണൽ ആയിട്ട് അറിയില്ല ആൾക്കാർക്ക് മമതയെ കുറിച്ച്. ടെലിപോർട്ട് യുവർ സെൽഫ്. മമത എങ്ങനത്തെ ആക്ട്രസ്? മമത അല്ല, പേഴ്സണലി മമത മോഹൻദാസിനെ പറഞ്ഞു എങ്ങനെയാണ് മമത? പലതുമാണ്. ഞാനൊരു റേസർ ഗേൾ ആണ്. ഐ സ്പീഡ് ഓൺ റേസ് ട്രാക്സ്. ഓക്കെ. പക്ഷെ അതേസമയം തിരിച്ച് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഐ ഡൂ മൈ ലോണ്ട്രി, ഐ ഡൂ മൈ കുക്കിംഗ്, ഐ ഡൂ മൈ ക്ലീനിങ്. വീട്ടിൽ കുറെ ഡി ഐ വൈ പ്രോജക്ട്സ് ചെയ്യാൻ ഇഷ്ടമാണ്. ലൈക് തിങ്സ് ലൈക്ക് ഇപ്പം റീസെന്റ് എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അതിനൊക്കെ ടൈം കിട്ടിയത്. വീട്ടിൽ പെയിന്റ് അടിക്കാനും മരം മുറിക്കാനും മരം വെട്ടി ഷെൽസ് ഉണ്ടാക്കാനും. സോ ഇത്തരത്തിലുള്ള പല പല ഇനോ ഇതും ഉണ്ട് എനിക്ക്. ഐ ഹാവ് എ ലോട്ട് ഓഫ് ട്രേറ്റ്സ്. ദാറ്റ്സ് ദി ആക്ച്വൽ പേഴ്സൺ. അതെന്തുകൊണ്ടാന്ന് അറിയാം ഞങ്ങൾക്ക് അറിയാത്തത്. കാരണം ഞാൻ ഇതൊന്നും ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറില്ല. യൂഷ്വലി ഒരു 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു 10 സിനിമയിലൊക്കെ അഭിനയിച്ച ഒരു സിനിമ നടി, ഫെയിം ഉള്ള ഒരു നടി എന്ന് പറഞ്ഞാൽ അവരുടെ ഡെയിലി റുട്ടീൻ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. ഒന്നാമത് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ വളരെ കെയർഫുൾ ആയിട്ട്, ഞാൻ റേസ് ട്രാക്ക് എന്ന് പറയുമ്പോൾ വേറെ അഞ്ചാറ് വണ്ടികളുണ്ടാവും ഒരേ സമയത്ത്, ആ സമയത്ത് സ്റ്റോറി ഒന്നും ഇടാൻ പറ്റത്തില്ല. എന്താണെന്ന് ഞാനൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് എന്താണെങ്കിലും ഫോൺ എടുത്ത് ഇത് ടേപ്പ് ചെയ്യാനും ഇതിന് റെക്കോർഡ് ചെയ്യാനും അതിന് കമന്ററി പറയാനൊന്നും അല്ല എന്നെ. ഈ എന്ത് കാര്യം ഞാൻ ചെയ്യുമ്പോഴും ഭയങ്കര ക്വയറ്റ് ആയിട്ട് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഇതിന്റെ സത്യം. ഐ ഫോർഗെറ്റ് മൈ ഫോൺ. ഞാൻ ഇവിടെ നാട് വിട്ട് ലോസ് ആഞ്ചലസിൽ പോകുമ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ള സോഷ്യൽ ആങ്സൈറ്റി ഇല്ല. ഐ എം വെരി ഫ്രീ, ഐ എം എ ഫ്രീ ബേർഡ് ആൻഡ് ഐ ഡോണ്ട് ഫീൽ ലൈക് ക്യാപ്ചറിങ് ദോസ് മൊമെന്റ്സ്. ഇത് ഞാൻ തന്നെയല്ലേ അനുഭവിക്കുന്നത്. ഐ എം എക്സ്പീരിയൻസിങ് ഇറ്റ് ടു ദ ഫുള്ളസ്റ്റ്. എന്തിനു ലോകത്തിനെ കാണിക്കണം? അവർക്കും കൂടെ ആ എനർജി കൊടുക്കാനോ ആവശ്യമില്ല. യെസ്. ലൈഫിൽ അങ്ങനെ ഇതുവരെയുള്ള ഈ പ്രായത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ആലോചിച്ചെടുത്ത രണ്ട് വലിയ തീരുമാനങ്ങൾ പറയൂ. ഒന്ന് ഡെഫിനറ്റ്ലി പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ. അടുത്തത്? അടുത്തത് നിങ്ങൾ അടുത്ത ഇനി നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാനൊരു കിഡ് വണ്ടി വാങ്ങിക്കാൻ പോവാ. എന്താ? ഒരു അടിപൊളി വണ്ടി വാങ്ങിക്കാൻ പോവാ. അതാണ് എന്റെ നെക്സ്റ്റ് ഞങ്ങൾ കണ്ടു സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. സോ വാട്ട്സ് നെക്സ്റ്റ്? നെക്സ്റ്റ് വിൽ ബി എ മൂവി. മൂവി. ഓക്കെ. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചു, ആക്ട്രസ് ആയിട്ട് വന്നിട്ട് ഹൗ ഇസ് ദാറ്റ് ഫീൽ ബീയിങ് എ പ്രൊഡ്യൂസർ? ഐ വുഡ് സേ ദാറ്റ് ഐ ഹാവ് ഗോൺ ഫ്രം ഫീലിംഗ് ലൈക് ബീയിങ് ഇൻ എ
you know, safe, secure place. And the actress ആയിരിക്കുമ്പോൾ ആക്ടർ ആയിരിക്കുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് പൊസിഷൻ ആണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഒരു ലൊക്കേഷൻ പ്രൊഡ്യൂസർ ആയപ്പോഴാണ് മനസ്സിലായത്. സോ ഇറ്റ് ഇസ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി മാൻ. ഐ മീൻ ഐ ഹാഡ് തോട്ട് സോ മച്ച് ഇൻ ടു ഇറ്റ്. പക്ഷെ എന്റെ വേറെ കലീഗ്സ് ഫ്രം ആക്ടർ ടേൺ പ്രൊഡ്യൂസർ കലീഗ്സ് ഉണ്ട്. And I've seen the amount of stress that they have taken at that point. ഞങ്ങള് പൊതുവെ ഈ നടന്മാരും നടിമാരും ഒക്കെ പ്രൊഡ്യൂസേഴ്സ് ആവുമ്പോ ഇവര് പറയുന്ന ഒരു ക്ലീഷ ഉത്തരവുണ്ട്, ഞാൻ ഈ പൈസയുടെ കാര്യത്തിലൊന്നും നോക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ ഇടപെടാറില്ല, അതൊക്കെ വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്. ഐ ജസ്റ്റ് പിക്ക് ദ മൂവീസ്, ദാറ്റ്സ് ഓൾ. ആക്ച്വലി മറ്റേ 50 വേണ്ട 25 മതി എന്നൊക്കെ പറയും. 50 വേണ്ട 25 മതി എന്നൊക്കെ പറയല്ലേ. See, I'll be honest about ഈ ഒരു ഫസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളൊരു ചെറിയ മ്യൂസിക് വീഡിയോ ഉണ്ടാക്കി പ്രൊജക്ട് നമ്പർ 0 എന്ന് പറഞ്ഞിട്ട് ലോഞ്ച് ചെയ്യാന്നൊക്കെ ആയിരുന്നു പ്ലാൻ. ഇത് കളത്തിൽ ഇറങ്ങിയപ്പോ ശരി, എവ്രിബഡി ഈസ് എക്സ്പെക്ടിങ് സംതിങ് ബിഗ് ഫ്രം മംത മോഹൻദാസ്. അപ്പം അങ്ങനെ അതിന്റെ എന്താ, ഞാൻ എന്റെ മാനേജിംഗ് പാർട്ണർ ആയ നോയൽ ബെന്റെ അടുത്ത് പറഞ്ഞു 102% ആണ് ഇത് പ്രൊജക്ട് ബജറ്റ് ഇൻക്രീസ് ആയിട്ടുള്ളത്. ആരിതിന് ഉത്തരം പറയും, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കട തുടങ്ങുന്നതിന് മുമ്പ് കൂട്ടേണ്ടി വരുന്നു. സോ കൊറേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. This learning never ends, Mike. എന്താണ് മംത മോഹൻദാസ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു ബാനർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കോർ റീസൺ എന്തായിരുന്നു? കോർ റീസൺ വാസ് ബീയിങ് ഇൻസ്പയർഡ് ബൈ അദർ വിമൻ ഹു ഹാവ് ഡൺ ദിസ് ഇൻ ദ പാസ്റ്റ്. ഫസ്റ്റ് ഈ ഒരു തോട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ നടുക എന്ന് പറയട്ടെ, ദാറ്റ് വാസ് വെൻ അനുഷ്ക ശർമ്മ സ്റ്റാർട്ടഡ് ഹർ പ്രൊഡക്ഷൻ ഹൗസ് NH10 എന്ന് പറഞ്ഞൊരു പടം വെച്ചായിരുന്നു 4 years ago. She started it and I remember telling my mom that, oh my god, like she's actually venturing into something further. Nammude industry lokke adu cheyan pettirundanga nalladayirunnu without being judged for it, you know, and without accept the person for her caliber nallade judge her for being a woman nalla oru saanam ivide undallo. So I'm like, Bollywood lokke adu sambhavikkuvayirikkum ivide, you know, we need iniyum korchu kooda kaliyatte njanum varum kadathilode njanum irangum nu parney. So കുറച്ച് കാലായി, ഇപ്പൊ ഒരു 4 വർഷമായി ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിട്ട്. ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ ജഡ്ജ് ചെയ്യുന്ന കാര്യം, ഇവിടെ ജഡ്ജ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ നടിമാരെ കൂടുതൽ ജഡ്ജ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു നാച്ചുറൽ ഡിവിഷൻ നമുക്കില്ലേ അല്ലെ, ബിറ്റ്വീൻ രണ്ട് ജെൻഡേഴ്സ് ആവുമ്പോൾ ദേർ ഇസ് എ നാച്ചുറൽ ഡിവിഷൻ. ആൻഡ് ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ലോകമെമ്പാടുള്ള പ്രോബ്ലം ആണ്. വിമൻ ഹാവ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ദേ ഹാവ് ബീൻ സൈഡ്ലൈൻഡ് ബൈ മെൻ. ആൻഡ് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ബട്ട് ഒരു നാച്ചുറൽ ഡിവിഷൻ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അവയർനെസ് പോലും ഞാൻ കരിയർ തുടങ്ങിയപ്പോൾ എനിക്കില്ലായിരുന്നു. ബട്ട് വിമൻ ഹാവ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് വിമൻ എംപവർമെന്റ് നൗ ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഇൻഫാക്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ജനിക്കുന്ന ഒരു ആൺകുഞ്ഞ് വരെ പേടിച്ചോണ്ടാണ് വളരുന്നത്, ബിക്കോസ് അത്രയ്ക്കും ലൗഡ് ആയിട്ട് യു നോ വി ഹാവ് വോയിസ്ഡ് അവർ ഓപ്പറേഷൻസ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു, വിമൻ എംപവർമെന്റ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു സമയമാണ്. ജനിക്കുന്ന ഒരു ആൺകുട്ടി പേടിച്ചോണ്ടാണ് ജനിക്കുന്നത്. Just imagine the plight of that boy who's growing up in this women empowered world. Okay. So ഇതിലെ ഒരു ബാലൻസ് എത്തിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഒരു ഉദ്ദേശം. Equality. Equality, right? And as opposed to achieving something close to equality, we are going totally off balance. Okay. Okay. So yes. I haven't personally felt that when I was growing up. ഇതുവരെ ഇല്ലാത്ത ഒരു വുമൺ എംപവർമെന്റ് സംഭവം എങ്ങനെ ലാസ്റ്റ് 2-3 years വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ഒരു ഒരു മെയിലിന് ഇൻഫീരിയർ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഇസ് വെയർ ദിസ് ഹോൾ ഡിഫറൻസ് കംസ്. ഐ ഹാവ് നെവർ ഫെൽറ്റ് ഇറ്റ്, അതുകൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുമില്ല. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? യാ. സോ ബിക്കോസ് മൈ ഡാഡ് ബ്രോട്ട് മീ അപ്പ്, ഞാൻ ഒറ്റക്കുട്ടിയാണ്, ഐ ഡോണ്ട് ഹാവ് എ സിബ്ലിംഗ്. ഹീസ് റേസ്ഡ് മീ ലൈക് റേസിംഗ് എ സൺ. I have fights with my dad the way a father and son would have ego clashes in our success friend perle orikkara njan endu cheyidalum thrupti avada daddy va. So I have grown up like that, so my perspective of the world is very different. When women are complaining here, I'm wondering why are they actually complaining. Just do what you do your best, girl. And that's what I have to tell all the women. Okay. So I've not felt that difference, and attharathilulla oru tarathilulla
ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. സിനിമയിൽ നിന്ന് ഒട്ടും ഉണ്ടായിട്ടില്ല. നോ, നോട്ട് റിയലി. ഒരിക്കൽ പോലും മമത ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇഫ് ഐ എം നോട്ട്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞ അവസരങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഞാൻ മിസ്സായിട്ടുള്ള അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെട്ടു ബിക്കോസ് ഓഫ് മൈ ഓൺ ഇഗ്നറൻസ്. ഐ ഹാവ് മിസ്ഡ് സർട്ടൻ ഗുഡ് പ്രോജക്ട്സ്. റെമ്യൂണറേഷന്റെ പേരിലെ തർക്കം ഉണ്ടായിട്ട് ഐ ഹാവ് സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് പ്രോജക്ട്സ്, വിച്ച് ഇസ് ഓൾ ലെജിറ്റിമേറ്റ് ഇഷ്യൂസ്. ആസ് എ വുമൺ, ഞാൻ ആകെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇസ് പേയ്മെന്റ് ഡിസ്പാരിറ്റി ഡെഫിനറ്റ്ലി ഇസ് ദർ. 15 years ഒരു ഫീമെയിൽ വളർന്ന് സമ്പാദിക്കേണ്ട സാലറി അല്ല ഒരു മെയിലിന് കിട്ടുന്നത്. മെൻ ഹാവ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, വേർ ഇസ് എ വുമൻസ് ഗ്രോത്ത് ഇസ് നോട്ട് പ്രൊപ്പോർഷണേറ്റ് ടു അവർ വർക്ക്. ഇത് മമതയുടെ 15th year ആണ്. Congratulations. Thank you very much. ഒരു മെയിൽ ആക്ടർ 15 കൊല്ലം കഴിഞ്ഞ് മേടിക്കുന്ന സാലറി ആണോ മമതയുടെ ഇപ്പോഴത്തെ സാലറി? അല്ല, ഈ കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് വന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്താൽ കിട്ടുന്ന അത്ര ഹൈക്ക് സിനിമയിൽ കിട്ടിയിട്ടുണ്ടോ? അത് പറയാൻ പറ്റില്ല, കാരണം ഐ ഹവ് ഗോട്ട് ഫ്രണ്ട്സ് ഇൻ കോർപ്പറേറ്റ് ഇൻഡസ്ട്രി ആസ് വെൽ. ഫീമെയിൽ സിഇഒ ഡെഫിനറ്റ്ലി ഗെറ്റ്സ് പെയ്ഡ് ലെസർ ദാൻ എ മെയിൽ സിഇഒ ഇൻ ദ സെയിം കാലിബർ. ഓക്കേ. ആൻഡ് ഷീ ഹാസ് ടു വർക്ക് പ്രോബബ്ലി 5 or 10 times മോർ ടു ഗെറ്റ് വെയർ ഹീസ് ഗോട്ടൻ ടുഡേ. ഓക്കേ. സോ 15 കൊല്ലവും ഈ പറയുന്ന വലിയ മെച്ചമൊന്നുമില്ലാന്നാണോ പറഞ്ഞത്? അങ്ങനെ പറയാൻ പറ്റില്ല. സി, നമുക്കിപ്പം എക്സ്പ്രസ് ആസ് എ വുമൺ എക്സ്പ്രസ് ചെയ്യാൻ നമുക്കിപ്പോ ഒരുപാട് വേദികൾ വന്നിട്ടുണ്ട്. അത് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന വിമൻ ആർ ഓൾസോ ദർ ബിക്കോസ് ദേ ഫെൽറ്റ് ഒപ്രസ്ഡ് ആൻഡ് സപ്രസ്ഡ് ഫോർ സോ ലോങ് ദാറ്റ് ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ എന്തും വിളിച്ച് പറയാന്നുള്ള ഒരു അധികാരപൂർവം യുനോ സംസാരിക്കുന്ന സ്ത്രീകൾ കിട്ടി. Somewhere I feel that we are losing our grace. Mm-hmm. There's something beautiful about being a woman. Okay. There's something beautiful about being strong. Okay. Bold. Mm. All these things you can put that those tags on a woman. Mm-hmm. Paksha, she shouldn't forget being graceful because okay. that is what makes you a woman. That's okay. what makes you different. That's what makes you sensitive. Atrathirulla karyangal I feel women should not forget that because there lies your strength. Okay. ee parayna ingane anavashyamayittu anangi polum palappolum palarum loud aayittu oru vaadu oppose cheynathu polum bold ennu parayna term njangalkku bayangara overrated aayittu feel cheyyunnu. Bold ennu njan ellarthu ee mic sradichittundavu ende endengo cover story endengo adikkum adinte moolanga adikkum bold and beautiful like deva cheyidu ende bold njan endalum bold avan munpu bold avu njan endalum amde nokki angane parayilla bold ennu parayilla beautiful ennu parayilla. Thank you. Beautiful. അത് മാത്രം കൊണ്ട് അല്ലേ. ഓക്കെ, സോ ഈ പറയുന്ന മമത മോഹൻദാസ് പ്രൊഡക്ഷൻസ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന മമത മോഹൻദാസ് ഒരു സ്ത്രീയാണ്. സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടാവും അല്ലെങ്കിൽ സ്ത്രീപക്ഷ സിനിമകൾക്ക് മുൻഗണന ഉണ്ടാവും മമത മോഹൻദാസ് പ്രൊഡക്ഷൻസിൽ? തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ അതിന് മാത്രമല്ല, കോണ്ടന്റ് ഇസ് കിങ്. Okay. Script is going to dominate everything else. അതിപ്പോ ഒരു സ്ത്രീ കൊണ്ടുവരാം, ഒരു പുരുഷനെ കൊണ്ടുവരാം. മറന്നു കേട്ടോ, സോറി. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. താങ്ക് യു. നമ്പർ 14 ചിൽഡ്രൻസ് ഡേ ആയിരുന്നു ബർത്ത്ഡേ. ഈ ചിൽഡ്രൻസ് ഡേ അന്ന് പിറന്ന മമത മോഹൻദാസിന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു കുട്ടിയുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. Sure. Okay, ഈ പറയുന്ന സിനിമാ നടി എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന താരജാടയൊക്കെ വിട്ടിട്ട് കുട്ടിയെ പോലെ പെരുമാറുന്ന ഒരു അവസരം പറഞ്ഞു, അല്ലെങ്കിൽ കുട്ടിയെ പോലെ ചെയ്തൊരു കാര്യം. എനിക്ക് ഡിസ്നി പോയി കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ കുട്ടിയെ പോലെയാണ്. എനിക്ക് വീണ്ടും കോട്ടൺ ക്യാൻഡി വേണം. ഐ ഡു, എനിക്ക് എല്ലാ റൈഡ്സും കയറാൻ ഇഷ്ടമാണ്. ഐ എം ലൈക്ക് എ ചൈൽഡ്. ഐ എം ലൈക്ക് എ ചൈൽഡ് ഓൾ ദ ടൈം, എസ്പെഷ്യലി വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ എൽ. And avarepporam parayum, I can't believe you have another life in India. This because they never see that avare evadathe onnum kandittilla. And I'm a child at home. Okay. My dad is the only one who makes me feel like I'm a grown up. Bankra responsibility edakkedakki parayum prayamayi actor aanu singer aanu ipo producer aayikunu sherikkum mamta ennu parayna artistine what excites you in cinema? Oru project ingane roopikarichu varunnadille. It's like എന്ത് സാധനവും അതിനെ ബിൽഡായി വരുന്നത് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഹൈ സ്പീഡിൽ ഒരു ഫുൾ ഫിലിം മേക്കിംഗ് പ്രോസസ് കാണുകയാണെങ്കിൽ ദ ക്രാഫ്റ്റ് ഓഫ് ഫിലിം മേക്കിംഗ്, അതിലുള്ള പ്രോസസ്. എല്ലാവർക്കും തിയേറ്ററിൽ പോയി പടം കണ്ട് ഇറങ്ങി വിത്തിൻ 5 minutes ആയി അത് വളിപ്പ് പടം എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാ. പക്ഷെ ആ പ്രോസസ് ഓഫ് ഫിലിം മേക്കിംഗ്. സോ ഈ പറഞ്ഞ ഫിലിം മേക്കിംഗ് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു ഫിലിം മേക്ക് ചെയ്യണമെന്ന്? Well, a lot of friends have asked me to start writing and directing. ഇൻഡസ്ട്രിയിലുള്ള എന്റെ കലീഗ്സ് തന്നെ എനിക്ക് ആദ്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് വാസ് ഫഹദ് സെഡ്, മമത യു ഹാവ് എ റൈറ്റർ ഇൻ യു ആൻഡ് യു ക്യാൻ മേക്ക് എ ഫിലിം. ഐ സെഡ് ആയിട്ടില്ല മോനെ, ആവും.
it'll come from me organically it'll come out of me appo pratheekshikkam written by Mamta Mohandas directed by Mamta Mohandas nokke maybe ശരിക്കും ഒരു ഭയങ്കര ഓൾറൗണ്ടർ ആണോ റേസർ ആണ് ആക്ടർ ആണ് സിംഗർ ആണ് പ്രൊഡ്യൂസർ ആണ് മറ്റേ ഇപ്പത്തെ റൈറ്റർ ആവുന്നു ഡയറക്ടർ ആവുന്നു ലൈക്ക് സിംഗർ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ കർണാടകയിലും ഹിന്ദുസ്ഥാനിലും ഒക്കെ പ്രൊഫഷണലി ട്രെയിൻഡ് ആണ് മമത പറയല്ലേ ഞാനൊരു 6 to 7 years മാത്രമേ മ്യൂസിക് പഠിച്ചിട്ടുള്ളൂ ഓക്കെ ഞാനൊരു പക്ഷേ അത് കണ്ടിന്യൂഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയേനെ എന്തായി തീരാനായിരുന്നു അന്നത്തെ ആഗ്രഹം Honestly, I wanted to be an investment banker like my father. പക്ഷെ ഓൺ ദി സൈഡ് മ്യൂസിക് കൊണ്ടുപോകണമെന്നായിരുന്നു സിംഗർ ആവാനൊക്കെ ആർക്കെങ്കിലും ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഒരു മിഡിൽ ഈസ്റ്റിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ല സോ വി ഡോണ്ട് നോ ഇഫ് ദിസ് ഈസ് എവർ ഗോയിങ് ടു ഗെറ്റ് സീൻ ഓർ ഹേർഡ് എന്തായാലും വിദൂര സ്വപ്നത്തിൽ എവിടെങ്കിലും ഉണ്ടായിരുന്നോ എനിക്ക് സിനിമയ്ക്ക് പാടണം അല്ലെങ്കിൽ ഞാൻ പാടുന്നതിന് എല്ലാവരും കൈയടിക്കുന്ന ഒരു വലിയ വേദി എനിക്ക് കിട്ടണമെന്ന് മൈക്ക് അന്നത്തെ കാലം എനിക്ക് സിനിമയോട് ഒരു പാഷൻ ഇല്ലായിരുന്നു ഐ നെവർ തോട്ട് ദാറ്റ് പക്ഷെ എനിക്ക് എന്റർടൈൻ ചെയ്യാൻ ഇഷ്ടമാണ് സ്റ്റേജിൽ നിന്ന് പാടാൻ ഇഷ്ടമാണ് ആൾക്കാരുടെ കയ്യടി കിട്ടാൻ ഇഷ്ടമാണ് ഓക്കേ സോ ഈ പറയുന്ന മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഈ ഭാഷകളിലെല്ലാം തന്നെ അഭിനയിച്ചിട്ടുണ്ട് അലോങ് വിത്ത് സൂപ്പർ സ്റ്റാർസ് ഓക്കേ സോ ഈ പറയുന്ന സൂപ്പർ സ്റ്റാർസ് പവർഫുൾ പെർഫോമൻസസ് എപ്പോഴെങ്കിലും മമത മോഹൻദാസിനെ ഒരു ഒരു സൂപ്പർ സ്റ്റാർ മോഹിപ്പിച്ചിട്ടുണ്ടോ ലൈക്ക് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആവണം അങ്ങനെ ഒരു ഒരു ഒരുപാട് നായകന്മാരുടെ സ്ഥാനം എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ല എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് നേരിട്ട് മീറ്റ് ചെയ്തപ്പം ഇൻസ്പയർ ആയ ഒരു ആളാണ് ജൂനിയർ എൻ ടി ആർ ഐ മീൻ ദ വേ ദ ഗൈ ഡാൻസസ് ഹിസ് പ്രസൻസ് ഹിസ് എനർജി ഓൺ ലൊക്കേഷൻ ഇറ്റ് വാസ് ഫെനോമിനൽ ആൻഡ് പുള്ളിക്കാരൻ അതേ സമയത്ത് ക്യാമറയിൽ നിന്ന് യുനോ മാറിക്കഴിഞ്ഞാൽ ഹീസ് എ ഫാന്റാസ്റ്റിക് ഹ്യൂമൻ ബീങ് ഹീസ് crazy passionate about music okay so we have a lot of reasons why we connected at that time I was like man if I could be like this guy okay. because being an attractive personality ana he's very powerful as a person not because he's ntr family nu varunondonnalla him as a person or a ball of energy ana or ball of fire okay that was someone you know I felt very connected to when I worked in telugu പിന്നെ മലയാളം ഇൻഡസ്ട്രിയിൽ ഭയങ്കര പാരലൽസ് എപ്പോഴും നാച്ചുറലി വന്ന പാരലൽസ് ആ തോന്നുന്നത് ഐ ഹാവ് ഓൾവേസ് ബീൻ കമ്പയർഡ് ടു പൃഥ്വി സോ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് ഞാൻ അൻവർ എന്ന് പറഞ്ഞ ഫിലിമിനാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നത് ഒരേ സ്പേസിൽ നിൽക്കുമ്പോൾ ഐ ഫീൽ ദാറ്റ് വി ആർ ജസ്റ്റ് ദ മെയിൽ ആൻഡ് ദ ഫീമെയിൽ വേർഷൻ ഓഫ് ഈച്ച് അതർ ഐ ഡോണ്ട് നോ ഇറ്റ്സ് പിന്നെ എന്റെ ഇന്റർവ്യൂസ് കേട്ടപ്പോഴും ദേ വർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു സെഡ് ദാറ്റ് വി സൗണ്ട് അലൈക്ക് I started paying more attention to it. Do I really sound like him? പിന്നെ അടുപ്പിച്ച് ഐ തിങ്ക് അൻവർ ആൻഡ് അതിനുശേഷം ഫ്യൂ ഇയേഴ്സ് ആഫ്റ്റർ ദാറ്റ് വി ഡിഡ് സെല്ലുലോയിഡ് ആസ് വെൽ ആൻഡ് ഇൻ ആർ ഇന്റർവ്യൂസ് അഗൈൻ ഐ ഫെൽറ്റ് എവിടെയോ ഒരു സാമ്യമുള്ള പോലെ അത് ആൾക്കാരെ പറഞ്ഞുണ്ടാക്കിയ എന്റെ തലയിൽ ഇമാജിനേഷൻ യുനോ കൊണ്ടുവന്നതാണെന്ന് അറിയില്ല ഐ തിങ്ക് എവറി ടൈം വി പെർഫോം ഇൻ വൺ സ്പേസ് ഐ തിങ്ക് ദേർസ് ലൈക്ക് എൻ ഈഗോ ഷിഫ്റ്റ് ലൈക്ക് രണ്ടുപേർക്കും ദേർസ് സം സോർട്ട് ഓഫ് ഇൻ ഈഗോ ദാറ്റ് വി കൈൻഡ് ഷെയർ ബൗൺസസ് ചെറിയ ഉടക്കങ്ങളും ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടോ not really odakkum valakokke dilivetrittundavu petittu njangada manasulla image nu parannathu bhayangara funny aayittu oru manushan irikkunnu alle pullikkarinu odakku ningal thammil odakkunnu njangaku vishwasikkan pattathilla pakshe prithviraj mamdeyodakke chalappo odakkan saadhyamundennokke chalappo ee ego thirichaanu nere thirichaanu njanum prithvi thammil bhayangara silent ego aa njanum dilivetan thammil ottum ego illa nalla adiya oru example parne prithviraj mamde thammilulla silent ego ade ഫുൾ സൈലൻസ് അതന്നെയാണ് പ്രശ്നം കംപ്ലീറ്റ് സൈലൻസ് ആണ് നമുക്കിപ്പം ഒരു സീൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ വി ബോത്ത് വെരി സീക്രട്ട്ലി വെരി സൈലന്റ് ആൻഡ് രണ്ടുപേരുടെ എനർജി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും അത് ആക്ഷൻ പറയുന്നത് വരെ വി ഡോണ്ട് സ്റ്റാർട്ട് പെർഫോമിംഗ് ഓൾസോ സോ ദേർ ഇസ് സം സോർട്ട് ഓഫ് സൈലൻസ് ഇൻ ദാറ്റ് വി ആർ ലൈക്ക് യു നോ ഹൂ വിൽ ഡു ബെറ്റർ ദാൻ ഹൂം മുൻപജിലിരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ സ്വഭാവം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടല്ലേ ഹൂ വിൽ പെർഫോം ബെറ്റർ ദാൻ ഹൂം എന്നുള്ള സാധനമാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് ദിലീപേട്ടനായിട്ടുള്ള സൗഹൃദം ഭയങ്കര ലോങ് ഒരു പീരിയഡിൽ വന്നതാണ് ബിക്കോസ് വി ഡിഡ് എ വെരി സീരിയസ് ഫിലിം കോൾ പാസഞ്ചർ ആണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണം ഹാർഡ്ലി ഹാഡ് ഒരു ഇന്ററാക്ഷൻ വൺ ഡേ മറ്റാണ് ഫ്യൂ അവേഴ്സ് ആണ് ഞാൻ ദിലീപേട്ടനായിട്ട് ഇന്ററാക്ട് ചെയ്തത് വെരി ഫോർമൽ ഹീസ് എ സൂപ്പർ സ്റ്റാർ അറ്റ് ദാറ്റ് ടൈം ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ ഡിഡ് അരികെ അതിനുശേഷം വന്നു മൈ ബോസിന്റെ സ്ക്രിപ്റ്റിൽ പൊളിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് ഇറ്റ്സെൽഫ് ഗേവ് അസ് ദി ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ക്ലോസർ ദിലീപേട്ടനും ഞാൻ തമ്മിൽ നാച്ചുറൽ ഡിഫറൻസസ് ഉണ്ട് ഒന്നാമത് ഞാൻ ഭയങ്കര വെസ്റ്റേണൈസ്ഡ് ആണ് എന്റെ സ്ട്രെങ്ത് ഇംഗ്ലീഷാണ് മലയാളമല്ല ദിലീപേട്ടൻ ഒട്ടും വെസ്റ്റേണൈസ്ഡ് അല്ല ദിലീപേട്ടന്റെ സ്ട്രെങ്ത് മലയാളമാണ് കാണാനും നമ്മൾ രണ്ടുപേരും ഇപ്പം ദിലീപേട്ടൻ ഒന്ന്
ഒന്ന് നേരെ നിന്നാലേ എന്റെ ഹൈറ്റ് വരുള്ളൂ. സോ ഇത്തരത്തിലുള്ള നാച്ചുറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ അസ് കൈൻഡ് ഓഫ് ലെഡ് ഇൻ ടു അസ് ബീങ് റിയലി ഗുഡ് ഫ്രണ്ട്സ്. എന്ത് വേണമെങ്കിലും എടാ പോടാ അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ നമുക്ക് സംസാരിക്കാം. യുനോ എടി നീ എന്താ പറയുക, ലൈക് ഇഫ് ദേർസ് എനിത്തിങ് ഞാൻ ഉള്ളതുപോലെ പറയും, ഇഫ് ഹി ഡിസഗ്രീസ് വിത്ത് ഇറ്റ് ഉള്ളതുപോലെ തിരിച്ചിങ്ങോട്ടും പറയും. സോ ദിലീപേട്ടനും ഞാനും തമ്മിലുള്ള നാച്ചുറൽ ഡിഫറൻസസ് ആണ് ഏറ്റവും കൂടുതൽ ഈ മൈ ബോസ് ഇൻ ടു കൺട്രീസ് പോലെയുള്ള സ്ക്രിപ്റ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും വിട്ടുകൊടുക്കില്ല. ഇതിന്റെ ഏറ്റവും ഹ്യൂമറസ് പാർട്ട് ഇസ് അന്ന് ബിലാൽ ചെയ്യുന്ന അന്ന് ബിഗ് ബി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റിമി ടോമി എന്ന് പറയുമ്പോൾ ആൾക്കാര് റിമി ടോമി മുന്നേ എന്താ ബന്ധം ബിഗ് ബിയിലെ റിമി ടോമി ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിൽ എല്ലാവരും ചിരിയായിരുന്നു. പക്ഷെ അന്നത്തെ മമതയ്ക്ക് റിമി ടോമി ആരാന്ന് അറിയില്ലായിരുന്നു. സോ ഐ തോട്ട് എവ്രിബഡി വാസ് ലാഫിംഗ് അറ്റ് മീ. പടം ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് റിമി ടോമി ആരാണെന്ന്. അടിപൊളി. അപ്പോ ഇനിയിപ്പോ ഒരു തവണയും കൂടെ റിമി ടോമി ആവണം. പക്ഷെ ഇത്തവണ റിമി ടോമി ഈസ് ഗോയിങ് ടു ബി എ പാർട്ട് ഓഫ് കുരിശിങ്കൽ ഫാമിലി. ഒരു ഔട്ട്സൈഡർ അല്ല. അപ്പൊ റിമി ടോമി ഒരു കോർ മെമ്പറായി മാറുകയാണ് ബിലാലിന്റെ ഒരു വലങ്കൈ ആയിട്ട്. യെസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തോക്ക് ഞാൻ എടുക്കും, വെടി ഞാൻ വെക്കും. ഓക്കേ, ഇതൊക്കെ പറഞ്ഞാലും ബിലാലിനെ പറ്റിയും മമ്മൂക്കയെ പറ്റിയും ഞങ്ങൾക്ക് ഒരു ക്ലൂ എങ്കിലും തരാമോ പ്ലീസ്? ക്ലൂ എനിക്കുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ഓഹോ, അവിടെ ഇല്ല ഇല്ല ക്ലൂ ഇല്ല. ഓക്കേ, സോ മമ്മൂക്കയെ പറ്റി അമലി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താണ് മമ്മൂക്ക പറയാൻ പോകുന്നത്. സത്യം, കൊച്ചി വഴേ കൊച്ചിയല്ല, പക്ഷെ ബിലാൽ വഴേ ബിലാൽ തന്നെയാണ്. ബിലാല് പുതിയ ബിലാലായിരിക്കും. ഓക്കേ, സോ മമത മോഹൻദാസ് നമ്മൾ ഇനി ഷൂട്ട്ഔട്ട് സൈഡ് റൗണ്ടിലേക്ക് കടക്കാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വെള്ളം കുടിച്ചത് അതിനായിരുന്നു. ഓക്കേ, റെഡി? ഒഫീഷ്യൽ നെയിം ഈ റെക്കോർഡിലൊക്കെ ഉള്ള പേര് മമത മോഹൻദാസ് വിത്തൗട്ട് ദി എച്ച്. അവളെ മാറ്റി കൊടുത്തു. ഓക്കേ, സോ നിക് നെയിം ഇരട്ട പേര് എന്താണ്? മാമണി. മാമണിയോ? ആരാണ് വിളിക്കുന്നത്? മമ്മി. മമ്മി, അടിപൊളി. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ഇരട്ട പേര് എന്തായിരുന്നു? മംസ്. മലയാളം, തമിഴ്, തെലുങ്ക്. ഫ്ലുവന്റ് ഇല്ല, തെലുങ്ക് ഫ്ലുവന്റ് അല്ല, ഹിന്ദി, ഇംഗ്ലീഷ്. I will not forget that. Why? Imagine a director like Rajamouli calling me and saying that I will not release this film if you don't dub for it. Yama Donga. ആ മൂവിക്ക് ആ മൂവി കേ യെസ് മമതയ്ക്ക് അന്ന് തെലുങ്ക് അറിയായിരുന്നോ? ഒട്ടുമില്ല. പിന്നെന്ത്? ഞാൻ ലൊക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതാ, ദാറ്റ് ഈസ് കോൾഡ് മഗ്ഗിംഗ് അപ്പ് സർ എന്ന് ഞാൻ പറഞ്ഞു. യു മഗ്ഡ് അപ്പ്, യു ഡെലിവേർഡ്, കം ടു സ്റ്റുഡിയോ, ഡെലിവർ ദ സെയിം തിങ് എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ലായിരുന്നു. ഫിലിം ഫെയറിന് ഞാൻ എന്റെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഫിലിം ഫെയർ അവാർഡ്സിന് ഹൈദരാബാദില്. അന്നത്തെ ദിവസം ഫൈനൽ റിഹേഴ്സൽ ചെയ്യാൻ അനുവദിക്കാതെ സർ എന്നെ നേരെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ച് എന്നെ ഡബ്ബിംഗ് തീർപ്പിച്ചു. Like she made me finish it. Okay. He was very adamant. Okay. But when people watched it, they just couldn't believe that oru first timer aanu dub edikkunnathu. Okay. SS Rajmohan oru different contact la undo? Not really, because my life changed a lot after all those things happened. Bahubali kandu Bahubali 2 okka irangiyathu vilikkavayirunnu. Oh, Bahubali kandane shesham njan Twitter la message ittarunnu. I said, sir, I would have loved to work with you again. Adhe annathe ella യമദോങ്ക അതിനൊക്കെ ഉള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. യമദോങ്ക ഒരു മിത്തോളജിക്കൽ സബ്ജക്ട് ആയിരുന്നു. പക്ഷെ ഐ സെഡ് സർ, അന്നത്തെ മമത അല്ല ഇന്നത്തെ മമത, ഇന്നത്തെ മമത വാണ്ട്സ് ടു വർക്ക് വിത്ത് യു. വേറൊരു ഒരു മുഖത്തടിച്ച പോലെ ഒരു സത്യം പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. രാജമൗലി സാറിനെ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പം സർ എന്റെ അടുത്ത് ചോദിച്ചു, ഹൗ കം യു നെവർ വർക്ക്ഡ് ഇൻ തെലുഗു ബിഫോർ ദിസ്? ഐ സെഡ് സർ, വൺ തെലുഗു മൂവി ഹാഡ് കം എക്സാക്ട്ലി വൺ ഇയർ ബിഫോർ ദിസ്. ഐ ഡോണ്ട് നോ വാട്ട് ഡിസിഷൻ ടു മേക്ക് അറ്റ് ദാറ്റ് ടൈം. ഐ സെഡ് നോ. I signed for it and then I came out of it. He asked, which movie was it? I said, sir, it was called Arundhati. He said, Mamta, you made the biggest mistake of your career. I had a balloon. I had a balloon.
ആ വർഷത്തെ തെലുങ്കിലെ ഏറ്റവും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമ. നോ, ഇറ്റ് ടുക്ക് 2 years ടു മേക്ക്. അപ്പം യമദോംഗ ഇറങ്ങിയതിനും ശേഷമാണ് അരുന്ധതി റിലീസ് ആവുന്നത്. കാരണം 2 വർഷം എടുത്തു ആ പടം. ഹി സെഡ്, മംത, ഡു യു നോ, എവർ സിൻസ് അനുഷ്ക സെഡ് യെസ് ടു ദാറ്റ് ഫിലിം, അതുകൊണ്ട് മാത്രമാണ് ഷീസ് ബീൻ ഡൂയിങ് അതർ ഫിലിംസ്. That movie made her career. So, we were talking about languages. Okay, education qualification. Education qualification. Yeah. I did my BSc in computer science, mathematics and statistics. Okay. എന്തിനാണ് ചോദിച്ചോടായിരുന്നു? അറിയില്ല, അന്ന് ചെയ്തു. Okay, ഒരു ആവേശപ്പുറത്ത് ചെയ്തു. Number of films in total. എത്ര സിനിമകളായി? I think about 44. 44. എന്നെ കേട്ടിട്ടുണ്ട്. Years of experience in cinema. 15. Okay, first character name ഓർമ്മയുണ്ടോ? ഇന്ദിര. ഇന്ദിര. Latest character name? ഏത് പറയണം? ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു. പേര് പറയാൻ പറ്റാത്ത ഒരു ഒരു പേരാണ് ഇപ്പം ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്. നെയിംലെസ് ക്യാരക്ടർ ആണ്. ആ പടത്തിന് ഒരാൾക്കും പേരില്ല. അൺലോക്ക് എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പൊ ലാസ്റ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള റിലീസ് ചെയ്തിരിക്കുന്ന ഋതിക സേവിയർ. ഏത് ഭാഷയിലാണ് അൺലോക്ക്? അൺലോക്ക് മലയാളത്തില്. ആ സെറ്റിലാണോ? യഥാർത്ഥത്തിൽ ഇഷ്ടമുള്ള രാജ്യങ്ങൾ. ലിറ്ററലി രണ്ട് കൺട്രീസ്. ഓ മൈ ഗോഡ്. അയ്യോ, അത് കൺട്രീസ് എന്നല്ലോ ചോദിച്ചത്, കൺട്രികൾ എന്നല്ലേ ചോദിച്ചത്. എന്റെ 2 countries ഉള്ള ലൊക്കേഷനിൽ ഏറ്റവും വലിയ കൺട്രികളായിരുന്നു ഷാഫി സാറും ദിലീപ് ഏട്ടനും. ഇത്ര സുന്ദരിയായ, ഇത്ര എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്ന മമത മോഹൻദാസിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ക്രഷ് എപ്പോഴായിരുന്നു? ആദ്യത്തെ ക്രഷ് വാസ് 14 years old. സ്കൂളിൽ പഠിക്കുമ്പോ സീനിയർ പയ്യൻ. എന്റെ സ്കൂളിലെ പയ്യനല്ലായിരുന്നു, എന്റെ മമ്മിയുടെ ഏതോ ഫ്രണ്ടിന്റെ മകനായിരുന്നു. മച്ച് ഓൾഡർ. ഹി വാസ് 9 years older ടു മീ. പിന്നെ നോ, ഐ തിങ്ക് എ മാൻ ഹാസ് ടു ഓൾവേസ് ഡു ഇറ്റ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ക്യൂട്ട്. I'm a woman, yeah. I like some things done that way. Okay, so latest crush. Latest crush? Gosh, why do you ask me such questions? Actually, I'm not crushing on anyone now. I am a woman, yeah, but I'm not that woman anymore who's crushing on people. If I don't get love from the person that I'm crushing on, I'll go and crush him. അങ്ങനത്തെ മൂമെന്റാണ് ഞാനിപ്പോ. If I don't get attention from the guy that I'm crushing on, I'll crush him. അറിയപ്പെടാൻ ഇഷ്ടം. ആക്ടർ മമത മോഹൻദാസ്, സിംഗർ മമത മോഹൻദാസ്. Okay, കൂടുതൽ സെലക്ടീവ്. ആക്ടർ മമത, പ്രൊഡ്യൂസർ മമത? പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ മമത. റിസ്ക് നമുക്കാണല്ലോ. ഓക്കെ, ബഹറിൻ ഓർ കേരള? കേരള. കേരള. ലോസ് ആഞ്ചലസ് ഓർ കേരള? ലോസ് ആഞ്ചലസ്. ഏറ്റവും കൂടുതൽ മമത കേട്ടിട്ടുള്ള കമന്റ്? ബോൾഡ് ഓർ ബ്യൂട്ടിഫുൾ? ബോൾഡ്. 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 ശരിക്കും ഈ ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു ഗൈസ്, ലുക്സ് ഓർ ടാലന്റ്? ലുക്സ്. ലുക്സ്. എനിക്ക് ആ ഫ്രാങ്ക്നെസ് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി. സാധാരണ പൊതുവെ എല്ലാവരോടും ഞാൻ ലുക്സ് ഓ ടാലന്റ് ചോദിക്കുമ്പോ എല്ലാരും പറയും ലുക്സ് ഒന്നും ഒരു പ്രശ്നമല്ല, ടാലന്റ്. ഗോഡ്, ഷീസ് ഗോട്ട് ടു ബി ഹോട്ട്. അതെ. എന്താണ്? ഐ സെഡ് ഗോഡ്, ഷീസ് ഗോട്ട് ടു ബി ഹോട്ട്. മലയാളത്തിലൊന്നും പറയൂ. പുള്ളിക്കാരെ കാണാൻ ഹോട്ട് ആയിരിക്കണം എന്ന് പോരെ. അങ്ങനെ മമത കാണാൻ ഹോട്ട് ആണെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഓൾ മൈ ഫ്രണ്ട്സ് ഇൻ എൽഎ കീപ് സേയിങ് മൈ ഗോഡ്, ഷീസ് എ ഹോട്ട് ചിക്ക്. ഓക്കേ. അങ്ങനെ പറഞ്ഞാൽ ഒരു കുട്ടി ഒഫൻഡഡ് ആവില്ലല്ലോ. ഓഫ് കോഴ്സ് നോട്ട്. You got to allow men to flirt. Okay. And we have to flirt back as well. Mm-hmm. Learn to receive compliments beautifully. Mm-hmm. Take it, own it like you. It is yours and walk straight. Okay. Yeah. Appo ee parna flirting last year cheyidunna. That's my question. In LA, I flirt freely. Over here also to some guys, be like, man, you look hot today. I tell my guy friends that, even here. Mm-hmm. And they know that I'm coming from there. Appo I am excused for everything. So അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ എന്നെ ഇഷ്ടമുള്ള ആണുങ്ങൾ പോലും എന്റെ അടുത്ത് എന്നെ ഇഷ്ടമാണെന്നോ അതോ ഐ ലുക്ക് നൈസ് എന്നോ അങ്ങനെയൊന്നും പറയാറില്ല.
പേടിയാണ്. എന്തൊരു പ്രശ്നമല്ലേ, ദിസ് ഇസ് വൈ ഐ ഡോണ്ട് ലൈക്ക് ലിവിങ് ഹിയർ. നേരത്തെ പറഞ്ഞ ബോൾഡ് എന്ന് പറഞ്ഞ ഇമേജ് ഇല്ലേ, അതാണ് പ്രശ്നം. എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. അല്ല, കാരണം ഈ നോട്ടത്തിൽ ഒരാളെ നിർത്തുക എന്നുള്ള ഒരു സാധനമുണ്ട്. നമ്മൾ സാധാരണ എല്ലാവരും എന്നെ അടുത്ത് ചോദിക്കും, ഈ ഫ്രണ്ട് റോൾ, നമ്മൾ അവാർഡ് ഷോസിന് പോകുമ്പോൾ ഈ ഫ്രണ്ട് റോയിൽ ഒരു ഇരുത്തം ഉണ്ടല്ലോ, ഈ സ്റ്റാച്യു പോലെ. അവിടുന്ന് ഒബ്വിയസ്ലി എവറിബഡി വാണ്ട്സ് ടു കം. ഈ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഫസ്റ്റ് തിങ് ഇസ് അടുത്ത് വന്നിട്ട് സെൽഫി എടുക്കണം. അവിടെ നമ്മൾ കണ്ണിനെ കൊണ്ടാണ് വര വരയ്ക്കുന്നത്, റൈറ്റ്? ആ വര വരച്ച് വരച്ച് ഇപ്പൊ മാത്രം അടുത്ത് വരാതെയായി. അൺലെസ് ഐ ഗോ ആൻഡ് ലൈക് സം എന്തെങ്കിലും സൈൻ നമ്മൾ ഇട്ട് കൊടുക്കണം, എന്നാലേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. മമത ഒരാളെ ഇഷ്ടപ്പെട്ടു സൈനം നാണം, അതറിയും, എന്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ അറിയും. ഞാൻ ഈ പറയുന്ന ഈ കോൺഫിഡൻസും ഈ ബോൾഡും ഇതൊന്നും സാധനമൊന്നും ഉണ്ടാവില്ല കയ്യില്. ഐ വിൽ ആക്ച്വലി ബി വെരി വൾനറബിൾ ആൻഡ് ഞാൻ എനിക്ക് മനസ്സിലുള്ള കാര്യം പറയാൻ മടിക്കാത്ത കൂട്ടത്തിലാണ്. ഈവൻ ഇഫ് ഐ എം കൈൻഡ് ഓഫ് സോഫ്റ്റ് ഇൻസൈഡ് ആൻഡ് വെൻ ഐ ലൈക്ക് സംവൺ ഐ റിയലി ബിക്കം സോഫ്റ്റ്. അപ്പൊ ആ സോഫ്റ്റ്നെസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഞാൻ കുറച്ച് ആവശ്യത്തിന് കൂടുതൽ ചിരിക്കൊക്കെ ചെയ്യും. ആ സമയത്ത് എനിക്ക് അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവും എന്തോ ഉണ്ട് എന്നുള്ളത്. ഇന്നാണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, വളരെ റീസെന്റ് ഉണ്ടായതാ. എന്നെ യു എസ് ടൈം, യു എസിലെ ഒരു 4 PM, ഇവിടുത്തെ 4:30 AM. എനിക്ക് വലിയ ബന്ധമില്ലാത്ത ഒരാൾ എന്നെ വിളിച്ചു. അത് 2-3 തവണ അയാൾ അതേ സമയത്ത് വിളിക്കുന്നത്. ആൻഡ് ഹി സൗണ്ട്സ് എ ബിറ്റ് ഡ്രങ്ക് ഓൺ ദ ഫോൺ. ഞാൻ അയാൾക്കൊരു മെസ്സേജ് അയച്ചു, മേലാല് ഈ ടൈമിൽ എന്നെ വിളിച്ചു പോയത്, ഗോ ടു സ്ലീപ്, യു ഇഡിയറ്റ്. കണ്ണിന്റെ ലൈൻ ആണ് സംഭവം. കണ്ണിന്റെ ലൈൻ വരച്ചോണ്ട് 15 years പിടിച്ചു നിന്നത്. മമത എന്ന് പറയുന്ന പബ്ലിക് ഫിഗർ ശബ്ദം ഉയർത്താൻ ആഗ്രഹിക്കുന്നത് വിമൻ എംപവർമെന്റ്, സ്ട്രേ ആനിമൽസ് വെൽഫെയർ. വിമൻ എംപവർമെന്റ്. ഓക്കെ, തിയേറ്റർ റിലീസ്, ഒടിടി റിലീസ്? ഒടിടി റിലീസ്. വൈ? ഫ്രീഡം ഇൻ തോട്ട്, ഫ്രീഡം ഇൻ കണ്ടന്റ്, ഫ്രീഡം ഇൻ റൈറ്റിംഗ്, ഫ്രീഡം ഇൻ എക്സ്പ്രഷൻ, ഫ്രീഡം ഇൻ അക്സെപ്റ്റൻസ്, ഫ്രീഡം ഇൻ ഓഡിയൻസ്. Brilliant script. സൂപ്പർസ്റ്റാറിന്റെ ഡേറ്റ് നൈറ്റുള്ള കാത്തിരിപ്പ്, പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള സിനിമ. ഗ്രേറ്റ്. ഷോ ഷോട്ട് ഹിറ്റ് ആവുന്ന തോന്ന സബ്ജക്ട്സ്, ഡെയറിംഗ് എക്സ്പീരിയൻസ്. ഷോ ഷോട്ട് ഹിറ്റ് ആവുന്ന പടങ്ങൾ. ഓക്കേ, എൻഡ് ഓഫ് ദി ഡേ ഐ ആം ദി പ്രൊഡ്യൂസർ. ഓക്കേ, കമേർഷ്യൽ ഫ്ലിക്ക് ഓഫ് ബീറ്റ് മൂവി. കമേർഷ്യൽ ഫ്ലിക്ക്. ഓക്കേ, സൂപ്പർസ്റ്റാർ മൂവി, ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട്. സൂപ്പർസ്റ്റാർ മൂവി കുഡ് ബി എ ഫീമെയിൽ സൂപ്പർസ്റ്റാർ. ഓക്കേ. സിനിമയിൽ ഞാൻ അവസരം ചോദിക്കാറുണ്ട്, യെസ് ഓർ നോ? നോ. നോ ചോദിച്ചിട്ടുണ്ട്? നോ. നോ. ഓക്കേ, കം ഓൺ. മമത മോഹൻദാസ് ഒരു കള്ളം പറഞ്ഞു. ഇല്ല, ഐ നെവർ ആസ്ക്ഡ്. കള്ളം പറഞ്ഞു ഇച്ചിരി മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു, ചോദിച്ചിട്ടുണ്ട്. എന്ത്? ഇപ്പോഴത്തെ മമത മോഹൻദാസിന് എസ് എസ് രാജമോഹന്റെ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന്. അവസരം ആയിട്ട് ചോദിച്ചതല്ല, പുതിയൊരു മമത, പുതിയ മമത വാണ്ട്സ് ടു വർക്ക് വിത്ത് ഒരു എസ് എസ് രാജമൗലി, കാരണം വർക്ക് ചെയ്ത ഒരാളുടെ കൂടെ ഒന്നും കൂടെ വർക്ക് ചെയ്യാന്നുള്ള പറഞ്ഞിട്ടേ ഉള്ളൂ. നോട്ട് റിയലി, നോ, ഐ ഡിഡ്ന്റ് ഈവൻ മേക്ക് ഇറ്റ് സൗണ്ട് ലൈക്ക്, ബിക്കോസ് ഐ ന്യൂ ദാറ്റ് ഹി വാസ് നോട്ട് ഗോയിങ് ടു ഇമീഡിയറ്റ്ലി ലൈക്ക് ദേർ വാസ് നോ, ഹി വാസ് ഓൾറെഡി വർക്കിംഗ് ഓൺ സംതിങ് എൽസ്, സോ ഇറ്റ് വാസ് നോട്ട് ഇന്റൻഷ്യലി ആസ്ക്ഡ്. പക്ഷേ ചോദിച്ചാൽ കിട്ടുകയും ചെയ്യും, ഐ ബിലീവ് ഇൻ ദാറ്റ്. ഈ ഒരു കോൺഫിഡൻസ് ആണ് മേബി മമതയാക്കുന്നത്. ഓക്കെ, അരുന്ധതി അടക്കമുള്ള സിനിമകൾ വേണ്ടെന്ന് വെച്ചതിൽ പിന്നീട് വിഷമം തോന്നിയിട്ടുണ്ട്? ഡെഫിനറ്റ്ലി, 100%. യെസ്. ഓക്കെ, സോ സിനിമയിൽ ഞാൻ ചില ഇന്റിമേറ്റ് സീൻസിനോട് നോ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ബിഗാൻ ആൻഡ് എൻഡഡ് അറ്റ് ലങ്ക. ഈ ലങ്കയിൽ കുറച്ച് ഗ്ലാമർ, കുറച്ച് ഹോട്ട് മമതയായിട്ടൊക്കെ വന്നു.
അതോടുകൂടി തീർന്നു. അന്ന് കൊറേ വിവാദം എന്തൊക്കെ ഉണ്ടായി അവിടെ തീർന്നു. എന്താണ് എല്ലാരും എന്നെ വെള്ളം കുടിപ്പിച്ചില്ലേ? ഇറ്റ് വാസ് നോട്ട് ഈവൻ എൻ ഓൺ സ്ക്രീൻ, ഇറ്റ് വാസ് നോട്ട് ഈവൻ എ കിസ്, ഇറ്റ് വാസ് ആക്ച്വലി എൻ എക്സ്ചേഞ്ച് ഓഫ് പോയിസൺ ത്രൂ ദ കിസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന പോലെ. ഈ കിസ് ഓഫ് ഡെത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് മൈൻഡിൽ വേറെന്തോ സാധനമാണ്, ഈ ഷേക്സ്പിയർ എഴുതുന്ന പോലെയൊക്കെ. സോ ദ വേ ഐ പെർസീവ് ദ മൂവി ഈസ് വെരി ഡിഫറെന്റ് ഫ്രം ഹൗ ഇറ്റ് കെയിം ഔട്ട്. ആൻഡ് അതിന് പോരാതെ ദ വേ ദേ പബ്ലിസൈസ് ദ ഫിലിം വാസ് ഓൺ എ വെരി ഡിഫറെന്റ് in a very different way. Okay. ഞാൻ വിചാരിച്ച രീതിയിലല്ല. ഇന്നൊക്കെ എന്ത് കിസ് ഓഫ് ഡെത്ത് അല്ല, യു കിസ് ഓൺ സ്ക്രീൻ ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷെ പിന്നെ എനിക്ക് അതിനെ ഒരു ഇത് വന്നിട്ടില്ല. So you will not kiss on screen anymore? I can't say that. I might. Like subject demand either. If it demands, yeah. Remuneration പേരിൽ ഞാൻ സിനിമകൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. Yes. Yes. Okay. Social cause ന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ, അല്ലെങ്കിൽ for a cause ഉള്ള ഒരു സിനിമയാണെങ്കിൽ, I'll act without remuneration. Yes or no? I will act without remuneration. Yes. Yes. Okay. So മമത മോഹൻദാസിന്റെ ഫിൽം ദ ബ്ലാങ്ക്സ് റൗണ്ട് ആണ്. 2015 ഒരു മാറ്റം വന്നത്. അതായത് മമതയുടെ കാര്യം ഞാൻ പറഞ്ഞത്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ക്യാരക്ടർ ആക്ട്രസ് അല്ലെങ്കിൽ ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ എന്ന് പറയുന്ന ഒരു പരിപാടി 2015 വന്നത്. അതുവരെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ എന്നൊരു ഒരു പ്രയോഗം വന്നിട്ടുണ്ട്. 2010 മമതയ്ക്ക് കിട്ടിയത് വന്നതാണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ. അങ്ങനെയെങ്കിൽ മമത കേരള 2010 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ കിട്ടിയ മമത മോഹൻദാസ് പറയൂ, ഇന്നത്തെ മലയാള സിനിമയിലെ ഫസ്റ്റ് ബെസ്റ്റ് ആക്ട്രസ് ആരാണ്? Can you repeat that question again? കുറച്ച് മലയാളം കുറേ വളഞ്ഞു വന്നു ഇതിലേക്ക്. 2010 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ മേടിച്ച മമത മോഹൻദാസ് പറയൂ, മലയാള സിനിമയിലെ ഇന്നത്തെ ഫസ്റ്റ് ബെസ്റ്റ് ആക്ട്രസ് ആരാണ്? മഞ്ജു ചേച്ചി. മഞ്ജു വാര്യർ. ഓക്കെ, സോ നായിക എന്ന സിനിമയിലെ മേടിച്ച മമത മോഹൻദാസ് പറയൂ, യുവർ ഡെഫിനേഷൻ ഓഫ് നായിക ഇസ് ഡാഷ്. An embodiment of all women. കൂൾ. ഓക്കെ, സോ മലയാള സിനിമയിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ ഡാഷ് ആണ്. മഞ്ജു ചേച്ചി അല്ലേ? Confidence and caliber to speak. Okay. So the first thing I noticed in a man is dash. His looks. Yeah. Frank. Or maybe what he's driving, like to be honest. Okay. Yeah. ഞാൻ അവസാനമായി വാങ്ങിച്ച അല്ലെങ്കിൽ എക്സ്പെൻസീവ് ഗാഡ്ജറ്റ്, ലാസ്റ്റ് മേടിച്ച എക്സ്പെൻസീവ് ഗാഡ്ജറ്റ് ഡാഷ് ആണ്. Gadget. The iPhone 12. Okay, ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഡാഷിലാണ്. My travel from LA to India and back. എമിറേറ്റ്സിലാണ് എന്റെ പകുതി സമ്മാനം പോയിട്ടുള്ളത്. ഓക്കേ, സോ താങ്ക് യു സോ മച്ച് മമത മോഹൻദാസ് ഫോർ യുവർ വാലുവബിൾ ടൈം. വി ആർ ഔട്ട് ഓഫ് ദ ഷോ. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഫോർമൽ ആയിട്ടുള്ള വൈൻഡ് അപ്പ് ആയി പോയത്. കഴിഞ്ഞിട്ടില്ല. എന്തിനാ താടിയും മുടിയും വളർത്തുന്നത്? അല്ല എന്തിനാ സത്യം പറ? എന്തിനാ താടിയും മുടിയും ഒക്കെ വളർത്തുന്നത്? ലോക്ക്ഡൌണിന്റെ സമയത്ത് മുടി വെട്ടാൻ പറ്റാതെ മുടി കുറച്ച് വളർന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ എടുത്തു ഏതായാലും ഹെയർ കുറച്ച് വളർന്നു, എന്നാ പിന്നെ കുറച്ച് വളർത്തിക്കാം എന്ന് വിചാരിച്ചു. മുടി വളർന്നു അതിന്റെ പിന്നെ ബാർബർ ഷോപ്പ് ഒന്നും തുറന്നില്ലേ? അത് കഴിഞ്ഞ് തുറന്നു. പിന്നെ എന്തായാലും വളർന്നല്ലേ ഇരിക്കട്ടെന്ന് വിചാരിച്ചു. നിങ്ങള് മറ്റേ സുബ്രഹ്മണ്യപുരം പാർട്ട് ടൂലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അത് ഈ ഒരു ലുക്ക് കണ്ട് കുറച്ചു പേര് പറഞ്ഞു ഇങ്ങനെ മറ്റേ പഴയ സിനിമയിലൊക്കെ കാണുന്ന ആൾക്കാരെ പോലെ ഉണ്ടെന്ന്. ആർ ജെ മൈക്കിന് എത്ര ഫാൻസ് ഉണ്ട്? You have an Instagram page and all that, right? Yeah, yeah. So you have your followers. Yeah. Do you ever feel that there is a celebrity amongst us who has lesser followers than you? അയ്യോ, ഞാൻ അങ്ങനെ ഫോളോവേഴ്സിനെ എണ്ണി നോക്കിയിട്ടില്ല. ചേക്കപ്പെട്ടല്ല. അല്ല, എനിക്ക് ഈ ഫോളോവേഴ്സിൽ കൂടുതൽ കുറവൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. കൊട്ടക്കണക്കിന് മില്യൺ ഫോളോവേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങനെ കൂടിയത് കുറവൊന്നും നോക്കിയിട്ടില്ല. ഞാൻ പിന്നെ കഴിവതും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം ഇതാണ്, ഈ പറയുന്ന മെസ്സേജ് അയക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഒരു ഷോ ഇറങ്ങിയിട്ട് സാറ്റർഡേ വൈകുന്നേരം 8:30 റെഡ് കാർപെറ്റ് കയറും യൂട്യൂബില്. അപ്പൊ അത് വന്നു കഴിഞ്ഞിട്ട് അതിന്റെ വരുന്ന റിവ്യൂ എന്താണ് അല്ലെങ്കിൽ ആൾക്കാർ പറയുന്ന കമന്റ്സ് എന്താണെന്ന് ശ്രദ്ധിക്കാറുണ്ട്. ആ വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് കമന്റ്സിന് ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ലൈക്ക് ഒരു സൺഡേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഒരു മിനിമം ഒരു 1 or 2 hours ആ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കും. അത് എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. That's a lot of work. നിങ്ങളുടെ ഷോസ് ഒക്കെ ട്രെൻഡിംഗിൽ വരാറില്ലേ? So how do you feel when it goes up there? ഭീകര സന്തോഷമാണ്. കാരണം കഴിഞ്ഞ ആഴ്ച സന്തോഷം ഏറ്റവും നന്നാ കാര്യം, കഴിഞ്ഞ ആഴ്ചത്തെ റെഡ് കാർപെറ്റ് എപ്പിസോഡ് വാസ് ഓൺ ട്രെൻഡിംഗ് 2 ഇൻ യൂട്യൂബ്. ട്രെൻഡിംഗ് 1 ൽ കടന്നത് ദളപതി വിജയുടെ മാസ്റ്ററിലെ ടീസറാണ്. ഓക്കേ. അതിന്റെ വ്യൂസ് ലൈക്ക് 26 crore or 2.6 crores ഓർ സംതിങ്. യാ. അപ്പോൾ അതിന്റെ കൂടെ ട്രെൻഡിംഗ് 2 ൽ കിടക്കുകയാണ് നമ്മുടെ ഷോ. യു ക്യാൻ
I can imagine. Yes, of course. ദളപതി വിജയ് പറഞ്ഞ ഏത് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ വീഡിയോയുടെ താഴെ പോയി നമ്മുടെ വീഡിയോ ട്രെൻഡിംഗ് ടിവിയിൽ തൊട്ട് താഴെ കിടക്കുന്നു. പക്ഷെ വ്യൂസ് അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആർജെ മൈക്ക് ഒരു ആക്ടറായി മാറുമോ? എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ, കാരണം എന്റെ ഉള്ളിൽ ഒരു ആക്ടർ ഉണ്ടോന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഒരു ആർജെയുടെ ക്യാരക്ടർ വന്നാലോ? ആർജെയുടെ കഥയ്ക്ക് വന്ന സിമ്പിൾ കേട്ടോ, എനിക്ക് സ്പോട്ട് ചെയ്യാമല്ലോ, കാരണം നമുക്കത് അറിയാം ആ പ്രോസസ്. മേബി അല്ലല്ലോ കേട്ടോ, പണ്ട് ഞാൻ പറയാറുണ്ടായിരുന്നു, വേറെന്തൊക്കെയോ ആയി സിംഗറായി, വിച്ച് ഐ നെവർ തോട്ട് ഐ വിൽ ബിക്കം. പക്ഷെ ഐ തോട്ട് സിംഗിങ് കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് ആർജെ ആവാന്ന്. ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ഇന്ററാക്ട് വിത്ത് പീപ്പിൾ, ആൻഡ് ഇഫ് ഐ വാസ് ഇൻ എനി വേ സമൺ ഹു ഡസ് നോട്ട് വോണ്ട് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, ഐ കൻ സിറ്റ് ഇൻ വൺ സ്റ്റുഡിയോ ആൻഡ് ഡു മൈ ഷിറ്റ്, യു നോ. സോ ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്ന ദിവസം നേരെ വണ്ടി എടുത്ത് വിളിച്ചിട്ട് നേരെ വണ്ടി എടുത്ത് ഓഫീസിലേക്ക് വരും, ലൈവിൽ നമുക്ക് ഒരുമിച്ച് ഓണയർ പോരും. ആർജെ മംത മോഹൻദാസ്. Thank you so much. Thank you very much, Mike. Had a nice time. I know, I had a good time too. I'm all about the energy and I really enjoyed that here in the studio with you. Okay, so കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കും.